إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷവും അനുഗ്രഹവും നഷ്ടപ്പെടാത്ത വിധത്തിൽ അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 24 അധ്യായം സൂറത്തു നൂറിലെ 55 ആയത്താണ് ഈ സവിശേഷമായ പരിതസ്ഥിതിയിൽ എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം നിർണായകമായ ഇലക്ഷനിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഈ ഇലക്ഷൻ നിർണായകമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ രാജ്യത്ത് ഇതിൻ്റെ മുൻകാല പോരാട്ട വീഥികളിൽ വലിയ പങ്ക് വഹിച്ച ഒരു ജനസമൂഹം എന്ന നിലക്ക് നമ്മുടെ ഇസ്സത്തും അസ്തിത്വവും നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ അഭിലഷിക്കുകയാണ്. അള്ളാഹു അത്തരത്തിലുള്ള കരങ്ങളിലേക്ക് ഇതിൻ്റെ റിസൾട്ടുകളെ എത്തിക്കുമാറാകട്ടെ. അതിനുവേണ്ട എല്ലാ ആസൂത്രണങ്ങളും എല്ലാ ജാഗ്രതയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടത്തേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി ജനാധിപത്യ മതേതര ബോധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സന്നിഗ്ധ ഘട്ടത്തിലെ നിർണായകമായിട്ടുള്ള ഈ ജനാധിപത്യ അവകാശങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിന് ഒരുപാട് ഘടകങ്ങൾ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ ഫാക്ടേഴ്സ് വിവിധ തലങ്ങളിലുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഉമ്മത്ത് മുസ്ലിമ എന്ന നിലക്ക് നമ്മുടെ നിലനിൽപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിലാണ്. അള്ളാഹുവാണ് നമ്മുടെ വലിയ, ബാക്കി ആര് വലിയ വായിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും
ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണം ആത്യന്തികമായി ഏറ്റെടുക്കാൻ കഴിയുന്ന വലിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പടച്ചറപ്പുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഈ സമയത്തല്ല ഏത് പരീക്ഷണ സമയത്തും ഇസ്ലാമിക ഉമ്മത്തിന് അഭികാമ്യമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ആത്മീയമായ ഭാഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു പോകുമോ, നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമോ, നിർഭയത്വത്തോടുകൂടി ഈ ജന്മനാട്ടിൽ ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാതായിത്തീരുമോ എന്ന നിലക്കുള്ള പല ചർച്ചകളും കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയകളിലും രാഷ്ട്രീയ രംഗങ്ങളിലും പ്രചാരണ കോലാഹലങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കാറുണ്ട്. അവിടെയൊക്കെ പരിഹാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിച്ച് അവന് വഴിപ്പെട്ട് അവൻ പറഞ്ഞ മാർഗങ്ങളിലൂടെ മാന്യമായി മതകീയമായി ജീവിച്ചാൽ തന്നെ മതകീയമായും മതേതരമായും ഇസ്സത്തുള്ള ഉമ്മത്തായി ഈ രാജ്യത്ത് അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറും എന്നതിൽ ആരും സംശയിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റെടുക്കും. മുൻഗാമികളെ ഇതിനേക്കാളും സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ആമുഖമായി ഓതി വെച്ച ആയത്തും അതിൻ്റെ ആശയവും മനസ്സിലാക്കിയാൽ തന്നെ കാര്യത്തിൻ്റെ പൊരുൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിനെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ അസ്തിത്വവും നിലനിൽപ്പുമൊക്കെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പരിപ്രേക്ഷ്യത്തിലുള്ള പ്രതീക്ഷ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന കാര്യം എന്താണ്? വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും. വഅദല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. എന്താണ് പടച്ച റബ്ബിന്റെ വാഗ്ദാനം? അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരോട്, വഅമിലു സ്വാലിഹാത്ത, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, അവർക്ക് അവരുടെ നാട്ടിൽ അവരുടെ പ്രദേശത്ത് അവരുടെ രാജ്യത്ത് ഈ ഭൂമിയിൽ അവർക്ക് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാതിനിധ്യം നൽകുന്നതാണ്. എങ്ങനെയുള്ള പ്രാതിനിധ്യം? നിലനിൽപ്പ് നൽകുന്നതാണ്. കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് ഇസ്തിഖ്ലാഫ് നൽകിയതുപോലെ മുമ്പുള്ള ആളുകളും അവരുടെ മനസ്സിൽ സാമൂഹിക സാഹചര്യം കൂടുതൽ പരീക്ഷണമായി തീരുന്ന സമയത്ത് ചിന്തിച്ചു പോയിട്ടുണ്ട് ഇനി ഇവിടെ ഇസ്തിഖ്ലാഫ് ഉണ്ടാകുമോ എന്ന്. അല്ല, ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങളെ അതിജീവിച്ച ചരിത്രമൊക്കെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് തരുന്നുണ്ട്. അതാണ് ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികൾക്കൊക്കെ ഇസ്തിഖ്ലാഫ് പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ അല്ലാഹു നിലനിൽപ്പ് പ്രദാനം ചെയ്യും. വലയുമക്കിനന്ന ലഹും ദീനഹു അല്ലദീ ഇർത്തലാ ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികൾക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത ദീനനുസരിച്ച് അവർ ജീവിക്കാൻ ആഗ്രഹിച്ചു, ആ ആഗ്രഹമനുസരിച്ചവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതേപോലെ തന്നെ വലയുമക്കിനന്നഹും, തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ കഴിയും. വലയുബദ്ദിലന്നഹും മിം ബഅദി ഖൗഫിഹിം അംനാ, മുൻഗാമികളായ പല ആളുകൾക്കും അവർ ഖൗഫ് ഭയപ്പെട്ടിരുന്നു, കാരണം ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്ന് ആലോചിച്ചിരുന്നു. ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു, പേടിപ്പെടുത്തലുകളൊക്കെ നടന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു കൊടുത്തു? വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവരുടെ ഭയപ്പാടിന് ശേഷം നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അഭയമായ അഭയമുള്ള സാമൂഹിക സാഹചര്യം അല്ലാഹു അവർക്ക് നിലനിർത്തി കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത് എന്താണ്? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, അവർ എന്നെ ആരാധിക്കുന്ന എനിക്ക് ഇബാദത്ത് എടുക്കുന്നവരായിരുന്നു. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ ഒരു തരിമ്പും അവർ പങ്കുചേർത്തില്ല. വമൻ കഫറ ബഅദ ദാലിക, ആരാണോ ഇതിനുശേഷം പടച്ചറബിനെ നിഷേധിക്കുന്നത് എങ്കിൽ ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തമ്മാടികളായിത്തീരുന്ന തോന്നിയവാസികളാകുന്ന ആളുകൾ എന്ന് അല്ലാഹ് പറയാൻ. അപ്പൊ ഇസ്തിഖ്ലാഫ് ലഭിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈമാനുള്ളവരായിത്തീരുക. ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതേ നിർവാഹമുള്ളൂ. അതേപോലെ തന്നെ ആ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അമൽ സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ ഈമാനുണ്ട്, തൗഹീദി ബോധമുണ്ട്, അള്ളാഹനെ അറിഞ്ഞ് ആരാധിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സ്വാർത്ഥ അവനവനിസത്തിന്റെ അവനവനിലേക്ക് ചുരുങ്ങുന്ന ഈമാൻ മാത്രമല്ല, ആ ഈമാനിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സൽക്കർമ്മങ്ങളാണോ സമൂഹ സമക്ഷം ഒരു മുസ്ലിം എന്ന നിലക്ക്
നമ്മൾ നിർവഹിക്കേണ്ടത് എങ്കിൽ അതൊക്കെ നിർവഹിക്കണം, അപ്പോഴാണ് ഇസ്തിഖ്ലാഫ് ഉണ്ടാകുക അല്ലേ. അതല്ലാതെ ഈമാനുള്ള കുറച്ച് ആളുകൾ അവർ ദീനീയ റിലീജിയസ് ജീവിതം നയിക്കുക, അതേപോലെ തന്നെ ഏതാനും ചില ആളുകളാണ് സൽക്കർമ്മങ്ങളുമായി സൽക്കർമ്മങ്ങളുടെ വിവിധ സഹജീവി സ്നേഹം അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനം വർഗീയ വംശീയതകളെ പ്രതിരോധിക്കുന്ന മാനവിക പ്രഘോഷണം ഇതൊക്കെ ആത്മീയമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ ഡ്യൂട്ടി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവരങ്ങനെ ചെയ്തുകൊള്ളും. നമ്മൾ നമ്മുടെ കച്ചവടവും ബിസിനസ്സും കുടുംബവും കല്യാണവും നിക്കാഹും അവനവൻ്റെ കാര്യ ഏർപ്പാടുമായി അങ്ങനെ നീങ്ങാം. ഈ രാജ്യവും ഈ നാടും ഈ സമൂഹവും ഒക്കെ പഴമയേക്കാൾ പുതുമയില് നല്ല മാനവിക ഐക്യ ബോധത്തിൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച ഈ ഉമ്മത്തിലെ ഓരോ മെമ്പറുടെയും നിർബന്ധ ബാധ്യതയാണ് സൽക്കർമ്മ നിരതമായ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട നന്മകളിലൊക്കെ സാക്ഷികളാകുക എന്നുള്ളത്. വ തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചു കൊണ്ടിരിക്കണം. ജാതി മത വർഗഭേദമന്യേ ഒരു നാടിന്റെ നന്മയിൽ സഹകരിക്കാൻ സമയം കണ്ടെത്തിയവർ നമ്മിൽ എത്രയുണ്ട് എന്നിട്ട് നമ്മൾ പേടിക്കുക, എന്നിട്ട് നമ്മൾ ഭയപ്പെടുക. വെറും പ്രാർത്ഥനയിൽ പ്രവർത്തനങ്ങളില്ലാതെ പ്രാർത്ഥനയിൽ മാത്രം ചടഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അവരെ കാലുചിക്കണം അയൽപ്പക്കങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക്, അതേപോലെ തന്നെ കൂടെ ജീവിക്കുന്ന ആളുകളിലേക്കൊക്കെ എത്രത്തോളം ഇറങ്ങിത്തിരിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്, സമയം ചെലവഴിച്ചിട്ടുണ്ട്, സമ്പത്തിറക്കിയിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്, ആസൂത്രണം നടത്തിയിട്ടുണ്ട്. എക്സ്പെഷ്യലി വി ആർ ലിവിങ് ഇൻ എ പ്ലൂരൽ സൊസൈറ്റി, വിശിഷ്യ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ മനോഹരമായി പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം ശക്തമാക്കി തീർക്കുക. ശിർക്ക് കലരാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ചോദിച്ചു വാങ്ങാൻ കഴിയണം, അല്ലാഹുവിനെ വഴിപ്പെട്ടവരായി തീരണം. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്ത് അതിൻ്റെ ബാക്കി പത്രമായിക്കൊണ്ട് നിരന്തരമായി നിർവഹിക്കുകയും ചെയ്താൽ ഈമാനിലൂടെയും അമലു സ്വാലിഹാത്തിലൂടെയും കൂടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തിക്കഴിഞ്ഞാൽ അതിജീവിക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുള്ളൂ. ഇടക്കാലത്തോ അല്ലാത്ത സമയത്തോ ഈ വക വിഷയങ്ങളിലൊക്കെ വീഴ്ച വരുത്തുമ്പോൾ പടച്ചറബ് നമ്മെ പിടിക്കും, പരീക്ഷിക്കും. അത് ഏതൊക്കെ കോലത്തിലാകുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വ്യക്തമായ വിശുദ്ധമായ തൗഹീദി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെ വിശ്വാസം ഉറപ്പുവരുത്തി സൽക്കർമ്മ നിരതമായി മുന്നോട്ടു പോയി അങ്ങനെ സാമൂഹിക ജീവിതത്തിന്റെ ഇഴയെടുപ്പങ്ങളെ ഭദ്രമാക്കി തീർക്കുന്ന മുവഹ്ഹിദുകളും മുത്തഖീങ്ങളും മുവഹ്ഹിദുകളുമാകുന്ന മുഖ്ലിസുകളുമാകുന്ന മുസ്ലിമീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى الله واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين سنهن رنا ستي بشواسي بشواسينغله الله سبحانه وتعالى يشتم അവരോടുള്ള കുറുബത്ത് ഏറ്റവും അടുപ്പമാക്കി തീർക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേണ്ടി ഈമാനിനെയും അമലു സ്വാലിഹാത്തിനെയും പുനർവിചിന്തനത്തിന് വിധേയമാക്കി മുന്നോട്ട് പോകണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മിലേക്കും അടുത്തു വരും. ജീവിതത്തിൻ്റെ സന്നിഗ്ധ ഘട്ടത്തിൽ അഭൗതികമായ അദൃശ്യമായ സഹായവും പിൻബലവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും സമൂഹത്തിനും അല്ലാ നൽകിയിട്ടുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിജീവനവും ആശ്വാസവും ശമനവും പ്രതീക്ഷയും നൽകിയിട്ടുണ്ട് എങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതം, അതിനുശേഷം മദീന ജീവിതം, പിന്നീട് വരുന്ന മക്കാ വിജയം, അതിനടക്കുള്ള ബദർ, ഈ ചരിത്രമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് എങ്കിൽ, അതേപോലെ തന്നെ ഇന്നലകളിലെ ചരിത്രങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിൻ്റെ തിളക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിജീവനങ്ങളാണ് എങ്കിൽ തീർച്ചയായും അത് വലിയ പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അത് നൽകും. കാരണം അല്ലാഹു ഖരീബാണ്,
അതിന് നമ്മൾ നിർവഹിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ദാസീദാസന്മാരായി തീരുക. വിശുദ്ധ ഖുർആനിലെ പല സൂക്തങ്ങളും അവസാനിക്കുന്നത് പോലും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീ, തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് സുഹൃദം ചെയ്യുന്ന പുണ്യം ചെയ്യുന്നവരെയാണ് എന്നാണ്. അള്ളാഹിന്റെ ഇഷ്ടം നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അല്ല ഉണ്ടാകും. മറ്റൊരായത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബു സ്വാബിരീൻ, ഏത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാലും സഹനവും ക്ഷമയും അവലംബിച്ച് അവധാനതയോടെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുമെന്നാണ്. മറ്റൊരു സൂക്തത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് മുത്തഖീങ്ങളായ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകളിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗുണങ്ങളും നമ്മൾ വളർത്തിയെടുക്കണം, ആ ഒരു തർബിയത്ത് കൂടി ഉണ്ടാകണം. അള്ള ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ള ജിബ്രീലിനോട് പറയും, ഇന്നാളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ജിബ്രീൽ മലക്കുകളോട് പറയും, നിങ്ങളും ജിബ്രീലെ നീ ഇഷ്ടപ്പെടുക, മലക്കുകളെയും അറിയിക്കുക. മലക്കുകളോട് പറയുന്നു, മലക്കുകൾ ഇഷ്ടപ്പെടുന്നു, ആ ഇഷ്ടം ഭൂമിയിലേക്ക് എത്തുന്നു. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ഭൂമിയിലുള്ള മനുഷ്യരും ഇഷ്ടപ്പെടും. അപ്പൊ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഈ ഉമ്മത്ത് ഉയർന്നു വരണം. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ ഇസ്ലാമിക സ്വത്വവും അസ്തിത്വവും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അവിടെയും ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് പിന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞ ഹദീസ് കൂടി ചേർത്ത് വെക്കുകയാണ്. ജനങ്ങളിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യരെന്ന് പറയുന്നത് അംഫഅഹും ലിന്നാസ്, ആരാണോ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരിയായി തീരുന്നത് അവരെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടം നേടിയെടുക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെയുള്ളൂ, ചെറുക്കാവുന്ന വർഗീയതയും വംശീയതയും വിഭാഗീയതയും തീവ്രതയും ഉള്ളൂ. ഇവിടെ ഇന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് അംഫഅഹും ലിന്നാസ്, മനുഷ്യരിലേക്ക് ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചു കൊണ്ടേയിരിക്കണം. അതിനെ ഉറ്റാലോചനയും ഉത്ബുദ്ധതയും നൽകുന്ന ഒരു ഇലക്ഷൻ പരിസരം കൂടിയായിട്ട് ഈ വന്നണഞ്ഞ പരീക്ഷണത്തെ, ഈ പ്രശ്നത്തെ, നിർണായക നിമിഷങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിൻ്റെയും ഈ ഉമ്മത്തിൻ്റെയും മുന്നോട്ട് പോക്കിനെ സുഗമമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ അവധാനതയോടെ ഉപയോഗപ്പെടുത്തുന്ന ജനാധിപത്യ അവകാശങ്ങൾക്ക് നീ പ്രതിഫലനമുണ്ടാക്കി തീർക്കണമേ നാഥ. 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഏകനായി ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാടിന് വേണ്ടി നിർവഹിച്ച പ്രാർത്ഥന ഞങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കുകയാണ്. അള്ളാഹുവേ അംന, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി തീർക്കണമേ നാഥ. ക്രൂരന്മാരായ ഭരണാധികാരികളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ നാഥ. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യബോധവും നിലനിർത്താൻ പറ്റുന്ന കരങ്ങളിലേക്ക് അള്ളാഹുവിയെ സാരഥ്യം നീ എത്തിക്കണമേ നാഥ. അള്ളാഹുവി, എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ. അള്ളാഹുവിയെ, സമാധാനപൂർണമായി സൗഹൃദത്തോടെ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാട് ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ കബൂൽ ചെയ്യണമേ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ. പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഗസ്സക്ക് നീ നിർഭയത്ത് നൽകണമേ. ആ പോരാട്ടത്തിലൂടെ നീ അതിജീവനം നൽകണമേ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ. പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തസ്കിയത്തോടെ, തർബിയത്തോടെ, തൗഹീദോടെ, തവക്കുലോടെ മുന്നോട്ട് പോകാനുള്ള ഇസ്ലാമിക ബോധവും അങ്ങനെ ഇസ്തിഖ്ലാഫ് തൗഹീദിൻ്റെയും അമലു സ്വാലിഹാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നേടിയെടുക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. റബ്ബന അതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നാർ.